ക്രൈസ്തവ വിശ്വാസിയും തങ്ങളുടെ ജീവിതത്തിന്റെ ഏതൊരവസ്ഥകളിലും പാടുവാൻ കഴിയുന്ന ഏറ്റവും മനോഹരവും സുന്ദരവുമായ ഒരു ഗാനം. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തണം. ഇതൊരാഗ്രഹവും ഒരപേക്ഷയും ഒരു പ്രാർത്ഥനയുമാണ്. ഈ പ്രാർത്ഥനയുടെ ശകലങ്ങളിൽ തൊട്ടടുത്ത വരികളിൽ ഒരു സമർപ്പണത്തിൻ്റെ ധ്വനിയും കൂടിയുണ്ട്. എൻ്റെ ഹിതം പോലെയല്ലേ, നിന്റെ ഹിതം പോലെ നടത്തണം. മാനുഷികമായ എൻ്റെ ആഗ്രഹങ്ങളെയും എൻ്റെ ആവശ്യങ്ങളെയും ഒക്കെ ദൈവം അറിയുന്നുണ്ട്. എന്നാൽ എൻ്റെ ആഗ്രഹങ്ങൾക്കും എൻ്റെ പ്രതീക്ഷകൾക്കും പരിമിതികളുണ്ട്. അതൊരു പക്ഷേ ബുദ്ധിപരമായി ചിന്തിക്കുമ്പോൾ ലൗകികമായ ചില നേട്ടങ്ങൾക്ക്, ഭൗതികമായ ചില നേട്ടങ്ങൾക്ക് കാരണമായേക്കാം. എന്നാൽ സർവശക്തനായ ദൈവം, സർവസൃഷ്ടിയുടെയും നിർമ്മാതാവായ ദൈവം എൻ്റെ ജീവിതത്തെക്കുറിച്ചും വലിയ പദ്ധതി ഇട്ടിട്ടുണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ പാട്ടുകാരൻ അല്പം കൂടെ സമർപ്പണത്തോടെ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ എൻ യഹോവേ. ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ഈ ക്രൈസ്തവ ഭക്തിഗാനം മലയാളക്കരയ്ക്ക് സമ്മാനിച്ചത് മോശവത്സലം എന്ന ഭക്ത കവിയാണ്. നാം ഈ കവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മലയാളക്കരയ്ക്ക് ധാരാളം പ്രത്യാശ നിർഭരമായ ഗാനങ്ങൾ സമ്മാനിച്ച ഒരു അതുല്യ പ്രതിഭയാണ്. ലോകത്ത് ധാരാളം ക്രൈസ്തവ ഗാനങ്ങൾ വിരചിതമായിട്ടുണ്ടെങ്കിലും ലളിതമായ ഭാഷയിലൂടെയും അനുഗ്രഹിക്കപ്പെട്ട ധ്യാനങ്ങളിലൂടെയും ചിന്തകൾ പങ്കുവച്ചിട്ടുള്ള വളരെ അപൂർവം ചില എഴുത്തുകാരിൽ, കവികളിൽ പ്രധാനപ്പെട്ടയാളാണ് മോശവത്സലം. ഒരുപക്ഷെ ക്രൈസ്തവ ഗാന നഭസ്സിൽ ഒരു തേജോഗോളമായി ഇന്നും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ് മോശവത്സലം. 1843 അരുളാനന്ദ വത്സലത്തിൻ്റെ മകനായി തിരുവനന്തപുരത്തായിരുന്നു മോശവത്സലത്തിൻ്റെ ജനനം. സാധാരണ കുടുംബത്തിൽ ജനിച്ച് ജീവിച്ച് വളർന്ന മോശവത്സലം പക്ഷേ ബാല്യകാലത്തിൽ തന്നെ അതീവ ഹൃദ്യമായ എന്നാൽ അതുല്യമായ കലാവാസന പ്രകടിപ്പിച്ചിരുന്നു. എവിടെ ഒരു സംഗീത സദസ്സുണ്ടെങ്കിലും ഓടി അവിടെ എത്തുകയും പാട്ടുകൾ പഠിക്കാനും ആ പാട്ടുകളെ ഗ്രഹിക്കാനുമുള്ള വലിയ മനസ്സ് അദ്ദേഹം കാണിക്കുകയും ചെയ്തു. 1872 തഞ്ചാവൂരിലുള്ള വേദശാസ്ത്രികൾ, വേദനായക ശാസ്ത്രികൾ ദേവാലയത്തിൽ ഒരു ഗാന സദസ്സ് നടത്തുവാനായിട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേട്ടപ്പോൾ മോശവത്സലത്തിന് എന്തെന്നില്ലാത്ത താല്പര്യവും ആകാംക്ഷയും തോന്നി. അതുകൊണ്ട് തന്നെ വേദനായക ശാസ്ത്രികളോട് പറഞ്ഞു, അങ്ങ് എന്നെ കൂടെ അങ്ങയുടെ ഈ സംഗീത കൂട്ടായ്മയിൽ ഒരു ശിഷ്യനായി സ്വീകരിക്കാമോ എന്ന് ചോദിച്ചു. മോശവത്സലം നന്നേ ചെറിയ പ്രായമാണ്. ഒരു ബാല്യകാലത്തിൽ തന്നെ ഇങ്ങനെ ഒന്ന് ആവശ്യപ്പെടുമ്പോൾ അന്നത്തെ സംഗീത പ്രയത്നങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള വേദനായക ശാസ്ത്രികൾ അല്പം കൗതുകത്തോടെയെങ്കിലും പറഞ്ഞു, നിന്റെ പ്രായം ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് ചേരുവാൻ അനുവദിക്കുന്നില്ല, അതുകൊണ്ട് ഇപ്പോൾ ചേർക്കുവാൻ ബുദ്ധിമുട്ടാണ്. വളരെ ഭാരത്തോടുകൂടെയാണ് മോശവത്സലം ഭവനത്തിലേക്ക് പോയത്. എന്നാൽ ആ വാക്ക് മോശവത്സലത്തിന് വലിയ വെല്ലുവിളിയായി മാറി. കർണാടക സംഗീതത്തെക്കുറിച്ച് വളരെ ഗൗരവമായി അദ്ദേഹം പഠിക്കുവാൻ ആരംഭിച്ചു. ധാരാളം കീർത്തനങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിച്ചു, പഠിച്ചു. അതിൻ്റെ ഭാഗമായി ധാരാളം പാട്ടുകൾ അദ്ദേഹം പിന്നീട് രചിച്ചു.
എന്നാൽ ഈ വേദന നിറഞ്ഞ സമയത്തും വൈകുന്നേരം സന്ധ്യയിങ്കൽ ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് പോയിരിക്കുമ്പോൾ താൻ എഴുതിയ ഒരു സുന്ദരമായ ഗാനം അവിടെ പാടുകയുണ്ടായി. അത് അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത ആത്മവിശ്വാസം പകർന്നു. മാത്രമല്ല, അവിടെ കൂടി വന്നിരുന്നവരെല്ലാവരും മോശവത്സലത്തെ പ്രകീർത്തിച്ചു. ഇങ്ങനെ കിട്ടിയ പ്രോത്സാഹനം മുഴുവൻ മോശവത്സരത്തിന് കൂടുതൽ ആത്മബലവും ധൈര്യവും നൽകി. അതിനുശേഷം അദ്ദേഹം ധാരാളം പാട്ടുകൾ തമിഴിലും മലയാളത്തിലും മറ്റ് ഭാഷകളിലും അദ്ദേഹം രചിക്കുകയുണ്ടായി. ആരാധനയിൽ ഇന്ന് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന പാട്ടുകളെല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെ സൃഷ്ടിയാണ് എന്ന് പറയുന്നതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. സുറിയാനി സഭയിലെ ഒരു മെത്രാപ്പോലിത്തയായിരുന്ന ഡൈനീഷ്യസ് മെത്രാപ്പോലിത്ത മോശവത്സലത്തിൻ്റെ ഈ ഗാനങ്ങളൊക്കെ കേട്ടപ്പോൾ, അദ്ദേഹത്തിൻ്റെ കഴിവുകളെ മനസ്സിലാക്കിയപ്പോൾ, അദ്ദേഹത്തിന് പാട്ടുകൾ എഴുതുവാനും അത് പ്രകടിപ്പിക്കുവാനുമുള്ള ധാരാളം അവസരങ്ങൾ അദ്ദേഹത്തിന് നൽകി. ആ അവസരങ്ങൾ അദ്ദേഹം നന്നായി ഉപയോഗിച്ചു. അങ്ങനെ മലയാള ക്രൈസ്തവ ഭക്തിഗാനശാഖയ്ക്ക് ഒട്ടനവധി പാട്ടുകൾ അദ്ദേഹം സംഭാവന ചെയ്തു. ഇന്ന് നമ്മൾ പാടി തുടക്കത്തിൽ കേട്ട നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തണമേ എന്നുള്ള ഗാനം എഴുതുവാൻ മോശവത്സരത്തിന് പ്രത്യേകമായൊരു കാരണമുണ്ടായിരുന്നു. തൻ്റെ കുടുംബജീവിതത്തിൽ അദ്ദേഹം പ്രവേശിച്ച് തിരുവനന്തപുരത്തിൻ്റെ മറ്റൊരു തലത്തിലുള്ള തമിഴ്നാടിനോട് ചേർന്ന് കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ സുവിശേഷ വേലയുടെ ഭാഗമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ 10 വയസ്സുള്ള മകൻ ആകസ്മികമായി വേർപെട്ടു. ചെറിയ ബാലകന്റെ ആ ഒരു നിശ്ചലമായ കിടപ്പ് കണ്ടപ്പോൾ ഭക്തനായ മനുഷ്യന്റെ ഹൃദയം വിതുമ്പി. താൻ ഇന്ന് വരെ കർത്താവിന് വേണ്ടി പാടുകയും അനേകരെ ഈ സംഗീതത്തിലൂടെ സുവിശേഷ ഭാഗത്തേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടും തനിക്ക് ഇങ്ങനെയാണോ സംഭവിച്ചത് എന്നുള്ള വല്ലാത്ത ഒരു ചിന്ത ഹൃദയത്തിൽ ഭാരമായി നിലകൊണ്ടു. ആ സമയത്ത് അദ്ദേഹം കർത്താവിനോട് പ്രാർത്ഥിച്ച് അനുഗ്രഹത്തോടെ വാങ്ങിയ പാട്ടാണ് നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തണമേ. ഒരുപക്ഷെ വേദനയുടെ നീർച്ചുഴിയിൽ കിടക്കുന്ന തീവ്രമായ ഒരു ദുഃഖഭാരം തങ്ങി നിൽക്കുന്ന വേളയിലാണ് ഈ പാട്ട് എഴുതിയതെന്ന് ഓർക്കണം. ഇന്ന് നാം ഈ പാട്ട് പലപ്പോഴും പാടുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പണത്തോടുകൂടെയാണ് പാടുന്നതെങ്കിലും നമുക്ക് കാര്യങ്ങൾ സാധിച്ചു കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെയാണ് പാടുന്നത്. എന്നാൽ മോശവത്സലം പാടിയത് അതിതീവ്രമായ ദുഃഖദുരിതത്തിൻ്റെ കയത്തിൽ നിന്നുകൊണ്ടാണ്. എങ്കിലും ഈ പാട്ടിലുടനീളം പ്രതിധ്വനിക്കുന്നത് ഒരു ദുഃഖകരമായ അനുഭവമല്ല, പകരം ദൈവത്തോട് തൻ്റെ ആഗ്രഹങ്ങളെ ചോദിക്കുകയും ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളെ ഉള്ളിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സാന്നിധ്യമാണ്. ആ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നതാണ് ഈ ഗാനം. ഇനി ഈ പാട്ടിൻ്റെ ഉള്ളടക്കത്തിലേക്ക് നാം ഒന്ന് പ്രവേശിച്ചാൽ അതിൻ്റെ തുടക്കം തന്നെ പല്ലവിയും അനുപല്ലവിയും പാടി കേൾക്കുമ്പോൾ തന്നെ എത്ര സുഖമാണ് ഈ പാട്ടിന്. കർത്താവിൻ്റെ പ്രാർത്ഥന നാം പ്രാർത്ഥിക്കുമ്പോൾ പറയാറുണ്ടല്ലോ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മോട് കൂടെ ആയിരിക്കുന്നതാണ് സ്വർഗം. അങ്ങനെയാണെങ്കിൽ ഈ പാട്ടുകാരനും പാടുന്നത് നിന്റെ ഹിതം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നതെങ്കിലും അതിൻ്റെ അർത്ഥം ഇങ്ങനെ പറയാം, കർത്താവേ സ്വർഗം ഞങ്ങളിൽ വസിക്കണമേ. ഈ പാട്ടിൻ്റെ ചരണങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തോട് ആവശ്യപ്പെടുകയാണ് ഈ പാട്ടുകാരൻ. ഇമ്പമുള്ള ജീവിതവും ഏറെ ധനം മാനം ഇവയൊന്നും ഞാൻ ചോദിക്കുന്നില്ല, സന്തോഷകരമായ സൗഖ്യവും ഞാൻ ചോദിക്കുന്നില്ല, എന്നാൽ ദൈവമേ നിന്റെ ഹിതം എൻ്റെ ഉള്ളിൽ നടക്കണം. ഇന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് ധനവും മാനവും സൗഖ്യവും സന്തോഷവും ഒക്കെയാണ്. ദൈവമേ നിന്റെ ഇഷ്ടം എന്നിൽ നടക്കണമേ എന്ന് ആര് പ്രാർത്ഥിക്കും? ഭക്തനായൊരു വിശ്വാസിക്ക് മാത്രമേ അത് പ്രാർത്ഥിക്കാൻ സാധിക്കുകയുള്ളൂ. മോശവത്സലം അത് പ്രാർത്ഥിച്ചതാണ് ഇന്ന് നാം ഏറ്റുപാടുന്നത്.
അന്ധകാരം നിറഞ്ഞിരിക്കുന്ന, കൂരിരുൾ നിറഞ്ഞിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എവിടെയാണ് ഒരു പ്രകാശം കിട്ടുക? ഇരുട്ട് നിറഞ്ഞ ഒരു ലോക അവസ്ഥയിലാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ആകുലപ്പെടുന്ന ഒട്ടനവധി സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലുണ്ട്. കൂരിരുളിൻ്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല എന്നൊരു നല്ല ഇടയൻ പറയുന്നുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇരുട്ടിനെ നീക്കിക്കളയുവാൻ തക്കവണ്ണം ശക്തിയുള്ള പ്രകാശം എന്നിലേക്ക് വന്നാൽ പിന്നെൻ്റെ യാത്ര, എൻ്റെ ജീവിതം സുഗമമാണ്. എന്ത് നീ കൽപ്പിച്ചാലും അതെൻ്റെ ജീവിതത്തിൻ്റെ ആശീർവാദമാണെന്ന് പറയാൻ ആർക്ക് സാധിക്കും? ഒരു രോഗം ജീവിതത്തിൽ തന്നാൽ അത് ദൈവം എനിക്ക് തന്ന ആശീർവാദമാണ്, അനുഗ്രഹമാണെന്ന് ആര് ചിന്തിക്കും? അത് ചിന്തിക്കണമെങ്കിൽ അസാധാരണമായ ഒരു വിശ്വാസ തീഷ്ണത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് മോശവത്സലം പാട്ടിലൂടെ അവതരിപ്പിക്കുന്നത്. ദൈവം കൽപ്പിക്കുന്നതെല്ലാം അനുഗ്രഹമായി സ്വീകരിപ്പാൻ നമ്മയും ഈ പാട്ട് വെല്ലുവിളിക്കുന്നു. സംഗീതത്തിനെക്കാരും വല്ലപ്പോഴും ഒക്കെ സൂചിപ്പിക്കാറുണ്ട്, ആയുസിൻ്റെ വലിപ്പം എത്രയുണ്ട് എന്നറിയുന്നില്ല. എന്നാൽ ഈ പാട്ടുകാരൻ നമ്മളോട് ചോദിക്കുന്നു, ഈ നിമിഷം വരെയും കാത്ത് പരിപാലിച്ച ദൈവം നമ്മുടെ ഏത് ഗുണം കണ്ടിട്ടാണ് അവൻ്റെ കൃപ നമുക്ക് വേണ്ടി തന്നതെന്ന്? ഏത് ഗുണം എന്നറിവാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാഥ. ആയുസിൻ്റെ നാളുകളെ എണ്ണുവാൻ തക്കവണ്ണമുള്ള ജ്ഞാനം എനിക്കില്ല. ഓരോ ദിനവും ഉണർന്നെഴുന്നേൽക്കുമ്പോൾ എന്ത് കണ്ടിട്ടാണ് എന്നെ ഈ ഒരു പുതിയ ദിവസത്തിലേക്ക് പ്രവേശിപ്പിച്ചതെന്ന് പലപ്പോഴും നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം അത്രമാത്രം ദൈവത്തെയും മനുഷ്യരെയും ഒക്കെ ദുഃഖിപ്പിക്കുന്ന ഒട്ടനവധി ചെയ്തികൾ നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഏത് ഗുണം എന്നറിവാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാഥ എന്ന് ഈ പാട്ടുകാരൻ പാടുമ്പോൾ, നിൻ തിരുനാമം നിമിത്തം നീതി മാർഗങ്ങളിലേക്ക് തിരിച്ച് എന്നെ ഈ വഴിയിൽ നടത്തുന്നുണ്ടല്ലോ എന്നുള്ള വലിയ സന്തോഷം കൂടി ഈ പാട്ടുകാരൻ പ്രകടിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ തിരുനാമം മഹത്വപ്പെടുവാനായി എന്നെ ഇങ്ങനെയുള്ള വഴികളിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം എത്ര വലുതാണെന്നുള്ളത്. പലപ്പോഴും ഞാൻ ചെയ്ത പ്രവർത്തിക്ക് തക്കവണ്ണമല്ല അവൻ എന്നോട് ചെയ്യുന്നത്. ഒരുപക്ഷെ നമ്മുടെ പ്രവർത്തികൾക്ക് അക്കമിട്ട് എണ്ണമിട്ട് വിധി നടത്തിയിരുന്നുവെങ്കിൽ ഒരു നിമിഷം പോലും ഈ ലോകത്ത് ജീവിക്കുവാൻ നമുക്ക് സാധിക്കില്ല. എന്നാൽ അതിനുള്ള അനുവാദം നമുക്ക് തന്നത് ദൈവത്തിൻ്റെ വലിയ ഇഷ്ടമാണ്, നമ്മോടുള്ള വലിയ സ്നേഹമാണ്. ഈ പാട്ടുകാരൻ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. പഴയ നിയമ ചരിത്രത്തിലൂടെ പാട്ടുകാരനൊന്ന് കടന്നു പോവുകയാണ്. അഗ്നിമേഘ തൂണുകളാൽ അടിയനെ എന്നും നടത്തി, അനുദിനം കൂടെ ഇരുന്ന് അപ്പനെ കടാക്ഷിക്കണേ. അഗ്നിമേഘത്തിൻ്റെ തൂണുകൾ കൊണ്ട് വഴികളെ സുഗമമാക്കിയ ദൈവമാണിത്. ശത്രുക്കൾ എത്രയോ തവണ ജീവിതത്തിലേക്ക് കടന്നു വരാമായിരുന്നു. എത്രയോ തവണ ജീവിതം ഇല്ലാതെയാക്കുന്ന ഒട്ടനവധി സംഗതികൾ സംഭവിക്കാമായിരുന്നു. പക്ഷേ അവിടെയൊന്നും തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, മരണനിഴലിൻ്റെ താഴ്വരകളിലേക്ക് കടന്നു പോകാതെ നമ്മളെ സംരക്ഷിച്ച് വഴി നടത്തിയ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യത്തെ നമുക്ക് ഈ പാട്ടിലൂടെ തിരിച്ചറിയാൻ സാധിക്കും. ഇന്ന് നമ്മൾ ഓരോ ദിവസവും ശ്രദ്ധിച്ചാലറിയാം, മഹാവ്യാധിയുടെയും മഹാവേദനയുടെയും നിലവിളികളുടെയും നടുവിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. മനുഷ്യൻ്റെ എല്ലാ ബുദ്ധിക്കും അപ്പുറമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ ചെയ്തികളെല്ലാം. പക്ഷെ അവിടെയെല്ലാം ദൈവത്തിൻ്റെ ഒരു അത്ഭുതത്തെ നാം വിശ്വസിക്കുന്നുണ്ടോ? കടലിൽ മുഴുവൻ, ഒരു തടാകത്തിൽ മുഴുവൻ മീൻ പരതി നടന്ന ശിഷ്യന്മാരിൽ പ്രധാനിയായ പത്രോസ് ഒടുവിൽ നിരാശനായി കരയിലേക്ക് കയറി വരുമ്പോഴും സ്നേഹത്തോടെ കർത്താവ് നോക്കിയിട്ട് പറഞ്ഞു, എന്തേ നിനക്കൊന്നും കിട്ടിയില്ല. ഇതിൻ്റെ ആഴവും ഇതിൻ്റെ പരപ്പും ഇതിൻ്റെ വ്യാപ്തിയും ഒക്കെ നിനക്കറിയാമായിരുന്നതല്ലേ? സമുദ്രത്തിൻ്റെ എല്ലാ അർത്ഥവും നിനക്കറിയാവുന്നതല്ലേ? മത്സ്യസമ്പത്ത് എവിടെയുണ്ടെന്ന് നിനക്കറിയാവുന്നതല്ലേ? എന്നിട്ടും എന്തേ ഒന്നും കിട്ടിയില്ല? കർത്താവ് പറയുന്നു, പടകിൻ്റെ വലതുവശം നീ മറന്നുപോയതാണോ? നിന്റെ ജീവിതത്തിൻ്റെ ശരിയായ വശം നീ നഷ്ടപ്പെടുത്തി കളഞ്ഞതാണോ?
നിന്റെ വലതുവശം നീ തിരഞ്ഞെടുക്ക. ഒരു ശരിയായ വഴി തിരഞ്ഞെടുക്കുന്നതിലൂടെ അവന് പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് വേണ്ടി ദൈവഹിതപ്രകാരം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തതും അറിഞ്ഞിട്ടില്ലാത്തതുമായ അത്ഭുതങ്ങളെ കരുതി വയ്ക്കുന്നവനാണ് നമ്മുടെ ദൈവം. ആ കരുതലുള്ള ദൈവം ഈ പാട്ടിലൂടെ നമ്മെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. ഒരുപക്ഷെ മോശവത്സലത്തിൻ്റെ പൊന്നുമകൻ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ സങ്കടം കൊണ്ട് തളർന്ന് ഒരുപക്ഷെ വിശ്വാസത്തെ പോലും ത്യജിച്ച് കളയേണ്ട സാഹചര്യമുണ്ടായിരുന്നു. എന്നിട്ടും ധൈര്യത്തോടെ പ്രത്യാശയോടുകൂടെ മോശവത്സലം ഈ ഗാനം പാടി. യഥാർത്ഥത്തിൽ ഈ ഗാനം അന്ന് പാടി വച്ചു എങ്കിലും ഇന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ആത്മധൈര്യം ആത്മപ്രകാശം നൽകുന്ന ഏറ്റവും ശക്തമായൊരു ഗാനമായി തീർന്നിരിക്കുന്നു. ഈ ഗാനം ഇനി നാം പാടുമ്പോൾ മോശവത്സലത്തിൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ ഒന്ന് കടന്നുപോയി ആ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാൽ എങ്ങനെ നേരിടണം എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടെ ഈ പാട്ട് പാടാൻ ശ്രമിക്കാം. ഈ പാട്ടിപ്പോൾ പാടുമ്പോൾ ചേർന്ന് പാടാം, ഹൃദയത്തിൽ തൊട്ട് പാടാം. ആ ഹൃദയം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സമസ്ത ജീവിതവും ദൈവത്തിൻ്റെ തൃപ്പാദപീഠത്തിങ്കൽ അർപ്പിച്ചുകൊണ്ട് ഈ ഗാനം നമുക്ക് പാടാം. നിന്റെ ഹിതം പോലെ
ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ് ആനന്ദം ആശ്വാസം അനുഗ്രഹം. അവർ ഫേസ്ബുക്ക് പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ്. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.